This is 96.2 and you are listening to 962 Drive. ലോകത്ത് വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നല്ലോ. ഒരു മിനിറ്റ്, ഇന്ന് എന്താണ് തുടക്കം മുതൽ യുദ്ധവും ബോംബൊക്കെ യുദ്ധമല്ല, നമ്മുടെ നേരത്തെ പറഞ്ഞ യുദ്ധമല്ല യുദ്ധം. ഇത് ഞാൻ പറഞ്ഞത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കാരണങ്ങളിലൂടെയാണ്. അതിനൊരു ഉദാഹരണമാണ് റിമോട്ട് ഫൈറ്റ്. അത് യാതൊരു സംശയവും, റിമോട്ട് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഇത് റിമോട്ടായ സ്ഥലത്ത് നടക്കുന്ന ഫൈറ്റാണ്. അതല്ല, ഇത് നമ്മളെ വീടുകളിൽ ചാനൽ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചാനൽ കാണണം, മക്കൾക്ക് വേറെ ചാനൽ കാണണം, അമ്മൂമ്മയ്ക്ക് വേറെ ചാനൽ കാണണം, ഭാര്യയ്ക്ക് വേറെ ചാനൽ കാണണം, വീട്ടിൽ മേടിനെങ്കിൽ മേടി, ഇതൊന്നല്ല വേറെ എന്താ കാണേണ്ടത്. റിമോട്ടിന്റെ പിടിവലിലൂടെ ഇനി ആ റിമോട്ട് ഫൈറ്റ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. റിമോട്ട് യുദ്ധത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് രണ്ട് അവതാരങ്ങൾ നമ്മുടെ യുവയിൽ എത്തിയിട്ടുണ്ട്. അവർ നമ്മുടെ 962 ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നു. എന്തായാലും ഇത് പറഞ്ഞ് വീരുത്രയൊക്കെ പൊലിപ്പിച്ചെങ്കിലും വളരെ സിമ്പിൾ ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് നവംബർ മാസം തുടങ്ങാൻ പോവുകയാണ്. ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തുടക്കത്തിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് വേണ്ടി ഒരു വലിയ ഫാൻ ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. മഞ്ഞപ്പട എന്നാണ് പേര്. ഈ മഞ്ഞപ്പടയുടെ GCC വിങ് നമ്മുടെ ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. അതിലെ രണ്ട് രത്നങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഒന്ന് ഷിബിനും ഒന്ന് ഷംനാദും. അപ്പൊ ഷംനാദ് GCC മഞ്ഞപ്പടയുടെ കോർ കമ്മിറ്റിയുടെ മെമ്പറാണ്. അതെ ഷംനാദ്, അത് മാത്രമാണ് പരിപാടി? ഫുട്ബോൾ കളിക്കോ അതോ ശരീരം കണ്ടിട്ട് തോന്നണമെന്നില്ല എങ്കിലും സത്യം പറ. ഫുട്ബോൾ കളിച്ചിരുന്നു, ഇപ്പോ മഞ്ഞപ്പടയുടെ GCC കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഞാനിവിടെ ദുബായിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദുബായ് എയർപോർട്ടില് ഹെലികോപ്റ്റർ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ശരിയപ്പോ എല്ലാം മോളും നോക്കി കാണുന്ന ആളാണ്. എല്ലാം മേലെ നോക്കി കാണുന്നു. അവര് പറഞ്ഞു ഫുട്ബോൾ കളിച്ചിരുന്നു, ഇതെല്ലാവരും പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഏത് കളി ഗ്രൗണ്ടിൽ പോയാലും പണ്ട് ഞാൻ കളിക്കായിരുന്നു, ഇപ്പൊ കുറച്ച് വീക്കാണെന്ന് പറയും. സേഫ് കളിയാണ്. ഇല്ല, കാരണം അത് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മളിപ്പോ അടുത്ത് ഒരു ഡ്രാഫ്റ്റ് വെച്ചിരുന്നു പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ ഒരു ലീഗ് നടത്തുന്നുണ്ട്. ശരി ശരി. സോ നമുക്ക് അതിൽ കളിക്കണം എന്നെല്ലാം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഒരു 140 ആൾക്കാർ വന്നിരുന്നു അതിന്റെ സെലക്ഷന് വേണ്ടിട്ട്. ശരി ശരി. അപ്പൊ അവരുടെ കളി കണ്ടപ്പോ എനിക്ക് തോന്നി ഏറ്റവും ബെസ്റ്റ് സംഘാടകനായിട്ട് ഒതുങ്ങിക്കൂടുന്നതാണ് നല്ലത് എന്ന്. ഷിബിൻ പരിചയപ്പെടുത്തിയില്ല. ഞാന് ഇവിടെ ഒരു ലക്ഷറി കാർസിന്റെ ഒക്കെ ഒരു ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത്. ഷംനാദും ഷിബിനും ഒരാള് ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നു, ഒരാള് ലക്ഷറി കാറുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നു. ടോട്ടൽ ജെയിംസ് ബോണ്ട് സിനിമ പോലെയാണ്. അപ്പൊ മഞ്ഞപ്പട എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചതിന് ശേഷം ഫുൾ ടൈം ഞാൻ കൂടുതൽ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ മഞ്ഞപ്പടയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മഞ്ഞപ്പട എന്ന് പറയുന്ന ഫാൻ ഗ്രൂപ്പ് വെറും ഓൺലൈനിൽ ചുരുങ്ങി കൂടുന്ന ഒരു സംഘടനയല്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ ഒരു 2 ഒരു 6 ചാരിറ്റി പ്രവർത്തനങ്ങൾ UAE ചെയ്യാൻ സാധിച്ചു. ടിക്കറ്റ് ഇല്ലാതെ കഷ്ടപ്പെട്ട് ഒരും ജോലി ഇല്ലാതെ നിൽക്കുന്നവരെയും ഒരുപാട് പേര് നമ്മൾ സഹായിച്ചു. ഇപ്പൊ മഞ്ഞപ്പടയുടെ ഭാഗമെന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും മഞ്ഞപ്പടയുടെ ഈ ഒരു GCC ഭാരവാഹികളെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം മാത്രമല്ല വീരു, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ സീസണിലൊക്കെ തുടങ്ങിയപ്പോ എന്റെ ഒക്കെ ഒരു വിഷമം എന്തായിരുന്നു അറിയാം? ഒരുപാട് കളിപ്രേമികളുടെ വിഷമം, അയ്യോ ഇതിപ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലല്ലോ. ശരിക്കും ശരിക്കും. എന്തായാലും മഞ്ഞപ്പടയുടെ GCC വിങ് നമുക്ക് വലിയൊരു സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. അതെന്താണ്, ആ വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. വെയിറ്റ് ഫോർ ദാറ്റ്. 962 ഡ്രൈവിൽ രഘുവും വീരുവുമാണ്. ഇത് റേഡിയോ മാംഗോ 96.2 നാട്ടിലെങ്ങും പാട്ടായി. This is 96.2 and you are listening to 962 Drive. 962 ഡ്രൈവിൽ രഘുവും വീരുവുമാണ്. ഞങ്ങളെ കൂടെ ഉള്ളത് ഒന്ന് ഷംനാദും മറ്റൊന്ന് ഷിബിനുമാണ്. ഇവർ രണ്ടുപേരാണ് മഞ്ഞപ്പട GCCയുടെ ഇവിടുത്തെ കോർഡിനേറ്റർമാര്. മഞ്ഞപ്പട എന്ന് പറയുന്ന ഒരു വലിയ ഫാൻ ഗ്രൂപ്പാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ഏറ്റവും വലിയ ഫാൻ ഗ്രൂപ്പാണ്. എന്തായാലും മഞ്ഞപ്പടയിലെ ആ ഒരുപാട് സംഭവങ്ങൾ അവർ ഇപ്രാവശ്യം നമുക്ക് വേണ്ടി UAE ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ. പ്രവാസികളായ ഫുട്ബോൾ ആരാധകർക്കും അതെ, അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വേണ്ടി മഞ്ഞപ്പട ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കളി കാണാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ അതിന്റെ സ്ക്രീനിംഗ് എല്ലാം നടത്തിയിരുന്നു, പക്ഷെ അത് സെമി ഫൈനലും ഫൈനലും അങ്ങനെ നമ്മൾ ഒതുങ്ങി. ശരി, ഇപ്രാവശ്യം നമ്മളുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വളരെ വലുതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും കളി കാണണം. ഇപ്പൊ നേരത്തെ ഒരു ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു റിമോട്ട് ഫൈറ്റ് വീട്ടിൽ ഒഴിവാക്കണം. ഇതെല്ലാം വെച്ചിട്ട്
നമുക്ക് സ്വസ്ഥമായിട്ട് കളി കാണാൻ, ഈവൻ വിത്ത് ഫാമിലി നമുക്ക് കളി കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സോ അതിന് ഈ മഞ്ഞപ്പട ജി സി സി മെമ്പേഴ്സ് എല്ലാവരും വളരെയധികം മുന്നോട്ട് വന്നു. പക്ഷേ ഈ നവംബർ മാസം ഈ കളി ഇവിടെ സംഭവിക്കുമ്പോൾ മഞ്ഞപ്പട ജി സി സി എന്ന് പറയുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ കളി ആരാധകരുണ്ട്, പലർക്കും ഇത് ഫേസ്ബുക്ക് ലൈവ് ഒക്കെ കണ്ട ഗതികൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്താണ് മഞ്ഞപ്പട ജി സി സി ഇവിടെ ഈ യു എ യിലുള്ള കളി കാണാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഹെൽപ്? ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, കഴിഞ്ഞ വട്ടത്തെ പോലെ ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി മീഡിയ വഴിയോ കളി കാണേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്രാവശ്യം ഉണ്ടാവില്ല. നമ്മൾ അതിന്റെ ഫൈനൽ സ്റ്റേജസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ അതിന്റെ സ്ക്രീനിങ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഭാഗമാവാനുള്ള അവസരം വിത്ത് റേഡിയോ മാംഗോ നമ്മൾ അത് ഒരുക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് മാത്രമല്ല രഘു, ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശ്രമിച്ചത് ഇവിടെ ഒരു ഫാൻ ബൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉണ്ടാക്കേണ്ട കാര്യമില്ല, എല്ലാവരും കൂടിയിട്ടൊന്ന് യോജിപ്പിക്കുക എന്നുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞപ്പട അറേബ്യൻ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രാഫ്റ്റ് വെച്ചിരുന്നു. അങ്ങനെ പല വഴിയിൽ കൂടെ നമ്മളുടെ ഒരു വലിയൊരു ഗാദറിംഗ് ഉണ്ടാക്കി. സോ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ആവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ കളി ഒന്നും തന്നെ നഷ്ടപ്പെടാണ്ട് നമുക്ക് കാണാൻ പറ്റണം. ഷംനാദ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഷിബിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ മഞ്ഞപ്പട എന്ന് പറയുന്നത് കളി കാണുന്ന മഞ്ഞപ്പട മാത്രമല്ല കളിക്കുന്ന മഞ്ഞപ്പടയും ഇവിടെ ഒരുങ്ങുകയാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയോ ഓൾറെഡി? ഓൾമോസ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് കഴിഞ്ഞു, ഷംനാദ് പറഞ്ഞതുപോലെ ഡ്രാഫ്റ്റ് കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ടീം സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീം എല്ലാം സെറ്റായതിനു ശേഷം വരുന്ന ഒക്ടോബർ 20 ഡേറ്റ് അനൗൺസ് ആയിട്ടില്ല, പക്ഷേ ഡേറ്റാണ് ഒരു ഒക്ടോബർ 20 നമ്മൾ ഹെവി ആയിട്ട് തന്നെ. അതുപോലെ നമ്മൾ ഇന്റർനാഷണൽ സപ്പോർട്ട് വരെ നമുക്കുണ്ട്, മഞ്ഞപ്പടയ്ക്കും മഞ്ഞപ്പടയുടെ ഫാൻസിനും മെമ്പേഴ്സിനും എല്ലാവർക്കും. ഓൾറെഡി നമ്മുടെ പേജിലൊക്കെ വന്നു പോയതാണ് നിക്കോളാസ് അനൽക്ക, ഇന്റർനാഷണൽ പ്ലെയർ. ഞാൻ ആ ദിവസം ലീവ് ഓൾറെഡി ഇവിടെ വീരനോട് പറഞ്ഞു കഴിഞ്ഞു. പുള്ളിയുടെ ഓൾറെഡി ഒരു വിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഞ്ഞപ്പടയുടെ മെയിൻ പേജില്, മഞ്ഞപ്പടയുടെ ജി സി സി പേജില് എല്ലാം നമ്മളത് അനൗൺസ് ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ ഇനിയും കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ആ ടൂർണമെന്റിന് പേര് കൊടുത്തിരിക്കുന്നത്? മഞ്ഞപ്പട അറേബ്യൻ ഫുട്ബോൾ ലീഗ്. ഇനി അനൽക്ക ആരാണെന്ന് ചോദിക്കുന്നത്. എന്തായാലും ചമ്നാദെ, മഞ്ഞപ്പട ജി സി സിയുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങളല്ലാതെ ഈ ഒരു സംഭവത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പേരുകൾ കൂടി പറയണം കേട്ടോ. എല്ലാവരുടെയും പ്രസൻസ് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യാൻ ഒരു ജോസ് ബായ് ഉണ്ട്, ഒരു സിദ്ധാർത്ഥ് ബായ്, അഖിൽ, ഒരു സുനിത്ത്, സുജിത്ത്, ഇല്ലിയാസ്, അങ്ങനെ ഇവരെല്ലാം എല്ലാ കാര്യത്തിനും നമ്മോടൊപ്പം ഒപ്പത്തിനൊപ്പം നിന്ന് അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും ഒരു പടി മുന്നിൽ നിന്നിട്ട് ഈ മഞ്ഞപ്പട ജി സി സി അല്ലെങ്കിൽ മഞ്ഞപ്പട മേലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ്. തീർച്ചയായും. എന്തായാലും മഞ്ഞപ്പടയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഫുട്ബോൾ ലീഗ് സംഭവിക്കാൻ പോകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ കളികളും നമ്മൾ ഈ ദുബായിൽ, ഈ യു എയിൽ ഇരുന്ന് കാണാൻ പോകുന്നു. പക്ഷേ ഇതിലും വലിയൊരു പൂരം ഇവർ നടത്തിയിട്ടുണ്ട്. ആ വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. രഘുവും വീരുവുമാണ് ഓൺ 962 ഡ്രൈവ്. ഇത് നാട്ടിലെങ്ങും പാട്ടായി. Is 96.2 and you are listening to 962 Drive. യെസ്, 962 ഡ്രൈവിൽ രഘുവും വീരുവുമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. മഞ്ഞപ്പട ജി സി സി, അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജി സി സി ഫാൻ കമ്മിറ്റിയുടെ കോർ കമ്മിറ്റിയുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്, ഷിബിനും ഷംനാദും. എന്തായാലും ലോകത്ത് പ്രധാനപ്പെട്ട ലീഗുകൾ നടക്കുന്ന സ്ഥലത്തൊക്കെ വലിയ രണ്ട് ക്ലബ്ബുകൾ എന്തായാലും ഉണ്ടാവും. ഒന്നും രണ്ട് സ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഫേമസ് ക്ലബ്ബുകൾ ഉണ്ടാവും. ഇവരൊക്കെ തമ്മിൽ ഫാൻ ഫൈറ്റ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ലാ ക്ലാസിക്ക എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട മത്സരം മാൻഡ്രിഡും അല്ലെങ്കിൽ എഫ് സി ബാർസലോണയും തമ്മിൽ നടക്കുമ്പോൾ പല ഫാൻസും കലണ്ടറിൽ ഡേറ്റ് മാർക്ക് ചെയ്തിടും. അതിന്റെ പിറ്റേന്ന് ഒരു ഹോസ്പിറ്റലായിരിക്കും എന്തെങ്കിലും അടിയൊക്കെ കൊണ്ടിട്ടൊക്കെ. അത്രയും വലിയ റൈവൽസ് ഒരു സെറ്റപ്പാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു വലിയ ഫാൻ ഫൈറ്റിന്, ഈവൻ പല ടീമുകളായിട്ട് അങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് എന്നുള്ള സംഭവത്തിന്റെ ഒരു രീതികൾ ഉടലെടുത്തു എന്നൊരു വാർത്തയുണ്ട്. തീർച്ചയായും അത് ബാംഗ്ലൂർ എഫ് സി ആയിട്ട് ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പടയ്ക്ക് ഒരു ട്രഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാട്ട് വൈറലായിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയധികം ടീമുകൾ ഉണ്ടായിട്ടും ഇവരെല്ലാരും ഫോക്കസ് ചെയ്ത് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ്. അതിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അവരെന്തുകൊണ്ടാണ് നമ്മളെ ഭയക്കുന്നു? പിന്നെ നമ്മളെ പറ്റി, നമ്മൾ മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്കൊരു പണി തന്ന ആളുടെ വലിപ്പോ സൈസോ ഒന്നും നോക്കിയല്ല നമ്മളവിടെ പോയി പണിതിരിക്കും. അത് ഉറപ്പാണ്. അത് ഇതുവരെയുള്ള അനുഭവങ്ങൾ നമുക്ക് തെളിച്ചു തന്നിട്ടുള്ള കാര്യം. നമ്മൾ ഷറപ്പോവനെ പിന്നെയാണ് ബാംഗ്ലൂർ എഫ് സി. അപ്പൊ ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അവര് നമ്മളുടെ പ്ലെയേഴ്സിനെ
അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയ സമയത്ത് അവരെ മുന്നിലിരുത്തിയിട്ട് അവരെ ഇൻസൾട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ റിനു ആൻഡോയും നമ്മുടെ സി കെ വിനീതും അവർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് സീസണിൽ കളിച്ചതാണ്. അവിടെ സപ്പോർട്ട് ചെയ്യാൻ പോയപ്പോ അവരെ ഇരുത്തിക്കൊണ്ട് അവരെ അവഹേളിക്കുന്ന രീതിയിൽ നമ്മൾ മലയാളീസ് ആയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനെ അവഹേളിച്ച് അവർ ചാണ്ടിറക്കി. മറുപടിയായിട്ട് നമ്മൾ അതിലും വൃത്തിയായിട്ട് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മൾ ചാണ്ടിറക്കി, അതിപ്പോ ഫേമസ് ആയി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പോരാഞ്ഞിട്ട് ഇനി വരുന്ന കണ്ടീരവയല്ലേ, കണ്ടീരവയാണ് അവരുടെ ഹോം മാച്ച്, ഹോം സ്റ്റേഡിയം. അവിടെ അവരുടെ ബ്ലൂ കളറിനെക്കാളും കൂടുതൽ സ്റ്റേഡിയം പെയിന്റ് ആവാൻ പോകുന്നത് മഞ്ഞയായി. ഇനിയിപ്പോ കളി വരട്ടെ, ബാക്കി കാര്യങ്ങളെല്ലാം അപ്പൊ നമുക്ക് തീരുമാനിക്കാം. രണ്ട് പാട്ടും നമുക്ക് റേഡിയോ കൂടെ പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരിക്കും ഷംനാദ് ഇത് പറയുമ്പോൾ ഷംനാദ് എന്റെ കണ്ണിലെ തിളക്കം കാണുന്നുണ്ടല്ലോ. ഫുട്ബോൾ അറിയാത്ത എനിക്ക് പോലും രോമാഞ്ചം വരുന്നുണ്ട്. വേറൊരു കാര്യം അറിയാ, ഇത്രയും കേട്ട പലരും ഇനി ചെയ്യാൻ പോകുന്ന എന്താ BFC സോങ് കേരള ബ്ലാസ്റ്റേഴ്സ് റിപ്ലൈ സോങ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ചോദിച്ചാൽ തീർച്ചയായും എനിക്കാണ്. നിങ്ങളെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ ആ സോങ് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മഞ്ഞപ്പടയെ കൊപ്പം ഇരുന്ന് കളി കാണാൻ വേണ്ടി ഒരു കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഈ ഒരു മഞ്ഞപ്പടയുടെ ഭാരവാഹികളെ? അതായത് നമുക്ക് ഇപ്പൊ GCC മഞ്ഞപ്പട GCC എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, മഞ്ഞപ്പട GCC. അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അല്ല, ഞങ്ങളൊക്കെ ഞങ്ങളുടെ പേജിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അതിലേക്ക് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ആ പേജിൽ തന്നെ നമ്മുടെ ഉണ്ടായിരിക്കും. അവർ ആർക്കെങ്കിലും വിളിക്കുക, മിസ് കോൾ അടിച്ചാൽ പോലും തിരിച്ച് ഞങ്ങൾ വിളിച്ച് നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കും. ഞങ്ങളൊക്കെ ഫയർഫോഴ്സ്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒരു കോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ്സ് ബിലോങ്സ് ടു മഞ്ഞപ്പട അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങളിപ്പോ ഫ്രണ്ട്ലി മാച്ചസ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വരുന്ന ഈ പ്രീമിയർ ലീഗിന് മുന്നേ ആയിട്ട്, ഫുട്ബോൾ ലീഗിന് മുന്നേ ആയിട്ട്, ശരി, അതില് ഈ കഫ്റ്റീരിയയിൽ വർക്ക് ചെയ്യുന്ന ബോയ്സ് വരെ അതിൽ കളിക്കുന്നുണ്ട്. ദേ ആർ വെരി ഗുഡ്. പക്ഷെ ആ സമയത്ത് അവിടുത്തെ ജോലി തിരക്കൊണ്ടായിരിക്കാം, ബിസിനസിന്റെ റഷായിട്ടുള്ള സമയം കൊണ്ടായിരിക്കാം അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഈ കോർ കമ്മിറ്റി മെമ്പേഴ്സ് അവിടെ ചെന്നിട്ട് അവരുടെ ഓണേഴ്സിനെ കൺവിൻസ് ചെയ്ത് മണിക്കൂറോളം നിന്നിട്ട് അവിടുന്ന് ഇറക്കി കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതായത് ഓണർ അല്ലെങ്കിൽ മാനേജറോ ടീമിന്റെ ഓണർ അവിടെ നിൽക്കാം, അവനൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് അവനാ ഒരു അരമണിക്കൂറിനേക്ക് കളിക്കാൻ വിടും എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഈവൺ ഒരു മിസ് കോൾ അടിച്ചാൽ പോലും നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്തിരിക്കും. അത് വലിയൊരു ഫാക്ടാണ്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ അടക്കി വെച്ച് അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കാരണം ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ ഊർജ്ജമായിരിക്കും ഈ മഞ്ഞപ്പടയിലൂടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. എസ്പെഷ്യലി ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ളവർക്ക്, അത് ആഘോഷമായിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും വലിയൊരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും മഞ്ഞപ്പട GCC എന്ന് പറയുന്ന ഈ ഒരു വലിയ വിങ്, ഒരുപക്ഷെ ഈ രണ്ട് എനർജറ്റിക് ആയിട്ടുള്ള യുവാക്കളുടെ പുറത്ത് കയറി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ സീസണിൽ ISL ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മാച്ച് പോലും മിസ്സാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും. എന്തായാലും ഇവരായിട്ട് നമ്മൾ ഇതോടെ പരിപാടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല, കാരണം ഫുട്ബോൾ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാവും, ഫുട്ബോൾ അറിഞ്ഞില്ലെങ്കിലും വീരും ഉണ്ടാവും. തീർച്ചയായും എന്നെ ചുവപ്പ് കാർഡ് കാട്ടി വരട്ടാൻ പറ്റൂല. നാട്ടിലേക്ക് പാട്ടായി.